അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു സെക്കൻഡ് ഷോ കഴിഞ്ഞ് ടൗണിൽ നിന്ന് വരുന്ന വഴിയായിരുന്നു നൈറ്റ് പെട്രോളിംഗിന് ഇറങ്ങിയ പോലീസുകാരെ കൊണ്ട് റോട്ടിൽ തട്ടി നടക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയും വെള്ളമടിച്ച് പാമ്പായി കിടക്കുന്ന കുറെ പകൽമാനിമാരെ കൊണ്ട് നല്ല കളർഫുൾ നെയ്റ്റ് വണ്ടിയൊന്നും കാണാഞ്ഞപ്പോൾ റിനാസിനെ ഒന്ന് വിളിച്ചു ഫോണിൽ മച്ചാടാ റീനാസെ ഞാനിവിടെ പുതിയ സ്റ്റാൻഡിലാ വല്ലാണ്ട് വൈകിപ്പോയടാ ഇവിടെയാണെങ്കിൽ ഒരു ഹമുക്കും വണ്ടി നിർത്തുന്നില്ല വണ്ടിയില്ലടാ എൻ്റെ നീ ഒന്ന് വാ ബൈക്കുമായിട്ട് ഹാ പോടാ നിന്നോടാരാ സെക്കൻഡ് ഷോക്ക് പോവാൻ പറഞ്ഞേ രാത്രി വണ്ടി ഉണ്ടാവുമെന്നല്ലേ ഈ പറഞ്ഞേ എൻ്റെ ഒരു ടൗണിലെ ചെങ്ങായിമാരും ഇപ്പോൾ ആവശ്യം വന്നപ്പോൾ എന്നെ വേണല്ലേ വണ്ടി ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലോ വില ഓട്ടോ കിട്ടുമെന്ന് നോക്കട്ടാ ഗുഡ് നൈറ്റ് ഡാ ഫോൺ വയ്ക്കല്ലേ ഡാ ഹലോ ഷെ ആ ചെങ്ങായി ഫോൺ കട്ടാക്കി നോക്കട്ടെ വല്ല വണ്ടിയും കിട്ടട്ടെ എന്ന് ഞാൻ പിറവത്തു സിറ്റിക്ക് രാത്രി ഒരു പ്രത്യേക സൗന്ദര്യമാണ് പ്രത്യേക ഗന്ധമാണ് നഗരമന്ദ്യത്തിൽ ഒരു രാത്രി നിങ്ങൾ ഒറ്റപ്പെട്ടു പോകണം എങ്കിലത് മനസ്സിലാവും നമ്മയൊക്കെ ദുനിയാവിലെ പടച്ചോന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പടപ്പുകളെന്ന് വിശേഷിപ്പിച്ച നമ്മൾ മനുഷ്യരുടെ നൂറായിരം സ്വഭാവങ്ങൾ കാണാൻ കഴിയുന്നൊരു രാത്രി ഇരുട്ടിൽ പ്രത്യേകതരം ജീവിതമാണ് പകൽ കാണുന്ന മനുഷ്യന്മാരല്ല രാത്രിയില് മദ്യപിച്ച് ഛർദ്ദിച്ച് വഴി വൃത്തി കേടാക്കുന്ന പകൽമാനിമാർ ഒരുപാട് കാണാം രാത്രി നമ്മുടെ നഗരങ്ങളിൽ ഒപ്പം ഇരുട്ടിന്റെ മറിവിൽ നമ്മളെ കാത്ത് ഇരുകാലിൽ നടക്കുന്ന ശുദ്രജീവികളും ഉണ്ടാവും പിന്നെ അരച്ചാൻ വയറിന് വേണ്ടി പലതും വിൽക്കാനും പണയം വെക്കാനും ഇറങ്ങി തിരിച്ചവരും കോൺക്രീറ്റ് കാടുകളിൽ വഴിതെറ്റി അലയുന്നവരും രാത്രികളുടെ കൂട്ടുകാരികളും അങ്ങനെ അങ്ങനെ വല്ലാത്തൊരു നിറമുള്ള ലോകം ചെറുപ്പത്തിന്റെ തിളപ്പിൽ അല്പസല്പം വെള്ളമടിയും ശകലം അടിപടിയുമായി നടക്കുന്ന കാലം ഫേസ്ബുക്കും വാട്സാപ്പും കിട്ടുന്ന സമയങ്ങളിലെ ഭക്ഷണശാലകളിലെ തീറ്റയും ചോര തിളച്ചു മറിയുന്ന പ്രായം എല്ലാ അർത്ഥത്തിലും അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഞാൻ ഒരു രാത്രി സിറ്റിയിൽ ഇരുട്ടിൽ പെട്ടുപോയത് വഴിയിലെ ഒഴിഞ്ഞയിടങ്ങളിൽ നിന്നും പല ശബ്ദങ്ങളും ഞാൻ കേട്ടു ചിലതിനെ ബിഷപ്പിൻ്റെ ദയനീയ ഭാവം ചിലതിന് രതിയുടെ ശീൽകാരഭാവം അങ്ങനെ എന്റെ ശ്രദ്ധ പലതിലും മാറി മാറി മനസ്സ് സഞ്ചരിക്കുമ്പോഴാണ് പിന്നിൽ നിന്നും ഒരു വിളി ഒരു സ്ത്രീ ശബ്ദം സാർ എഴുന്നൂറ് രൂപ മതി സാർ ഒരു ഫുൾ നൈറ്റ് കിട്ടും സേഫാണ് വേണോ സാർ ഞാൻ ഞെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോൾ എന്റെ സമീപം നിൽക്കുകയാണ് ഏതാണ്ട് മുപ്പത്തഞ്ച് വയസ്സിനടുത്തുള്ള ഒരു പെണ്ണ് സ്വന്തം ശരീരത്തിന് വിലയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അവള് ഇതുവരെ ഇങ്ങനെയൊരു അനുഭവം നേരിട്ടിട്ടില്ല എന്നാൽ ഇന്ന് അല്പം ബ്രാണ്ടി അകത്തുള്ളതിനാൽ ഞാൻ പിന്തിരിയാതെ അവളെ അടിമുടിയൊന്നു നോക്കി കാഴ്ചയിൽ അത്ര മെച്ചമില്ല എന്നാൽ ഒട്ടും മോശവുമല്ല എഴുന്നൂറ് രൂപ എന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫെയർ ഡീലാണ് ഞാൻ മനസ്സിൽ മന്ത്രിച്ചു ഇന്നാട്ടുകാർ തന്നെ എങ്കിലും കാഴ്ചയിൽ ഒരു തമിഴ് ലുക്കുണ്ട് അല്ലെങ്കിൽ തന്നെ ഇതിനിപ്പോൾ എന്താ തമിഴ് ത എന്ത് മലയാളം ഞാനങ്ങ് സമ്മതിച്ചു അവർ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു ഞാൻ തലയാട്ടി അവരുടെ പിറകെ പതിയെ നടന്നു അവരുടെ വീട് എന്ന് പറയുന്ന കൂരയിലെത്താറായി നഗരത്തിന്റെ നടുവിൽ തന്നെയുള്ള മറ്റൊരു ലോകം അഴുക്കുചാലുകളും വിടുപ്പുകളും വന്നു ചേരുന്ന ചേരിയിലെ അടുത്തടുത്ത് കൊച്ചു കൊച്ചു പാർപ്പിടങ്ങൾ മഹാനഗരത്തിൽ കൃമികളായി ജീവിക്കുന്ന മനുഷ്യരുടെ ഇടം അവരുടെ കൊച്ചു വീടിന് മുന്നിലെത്തിയതും ഞാനാകെ തകർന്നു പോയിരുന്നു ഇടക്ക് ബസ്സിൽ പോകുമ്പോൾ സൈഡ് വിൻഡോയിൽ ഇരിക്കുന്ന നേരത്തെ കനാലിനോട് ചേർന്നെത്തുമ്പോൾ അവിടെ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ നോക്കി എല്ലാവരും പറയുമായിരുന്നു ദാ ആ ചേരി പ്രദേശം എത്തി ഒരു വൃത്തിയും ഇല്ലാത്തവരാ കണ്ടിയിലെ ഫുള്ള് ചണ്ടികൊണ്ട് കൂട്ടിവെച്ചിരിക്കുന്നത് പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അവരല്ല അത് ചെയ്യുന്നത് തൊട്ടടുത്ത അമ്പരചുംബികളായി നിൽക്കുന്ന ഫ്ലാറ്റുകളിലെ വേസ്റ്റുകളാ അവിടെയെന്ന് ആരറിയാൻ ആരും മനസ്സിലാക്കാൻ വിശന്ന് തളർന്നുങ്ങുന്ന മൂന്ന് കൊച്ചുകുട്ടികളെയാണ് ഞാൻ അവിടെ കണ്ടത് മൂന്ന് കോലങ്ങൾ പട്ടിണിക്കോലങ്ങൾ സൊമാലിയായ അല്ലാത്ത ദൈവത്തിൻ്റെ സ്വന്തം കേരള നാട്ടിൽ ഞാൻ വിലയുറപ്പിച്ച പെണ്ണിൻ്റെ മക്കൾ അതെ ആ വയറ്റിൽ പിറന്ന പൊന്നുമക്കൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി പക്ഷേ ആ പെണ്ണ് അപ്പോൾ കിടക്കു വിരിക്കുന്ന തിരിക്കിലായിരുന്നു എനിക്ക് വേണ്ടി അവരുടെ മക്കൾക്ക് ഒരു നേരത്തെ അന്നത്തിനായി ഞാൻ പതിയെ അവരുടെ അടുത്തേക്ക് ചെന്നു ഈ കുട്ടികളൊക്കെ ആരാ എൻ്റെ മക്കൾ തന്നെ സാറേ അപ്പൊ ഇവരുടെ അച്ഛൻ കുറച്ചുനാൾ മുനെ വണ്ടിയിടിച്ച് മരിച്ചു കൂലിപ്പണിയായിരുന്നു ഞാൻ നേരത്തെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സ്ഥലം സമരം വന്ന് പൂട്ടി പിന്നെ മുഴുപ്പട്ടണി അതാ ഇപ്പണക്കെ ഇറങ്ങിയേ സാനിന് കടം പറഞ്ഞിട്ട് പോണ അവന്മാർ വരെ ഉണ്ട് ഇവിടെ പിന്നെ ഇവറ്റേകള് വിഷം നിലവിളിക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യണം വിഷമടിച്ച് കൊടുക്കാൻ മനസ്സ് വരുന്നില്ല ധൈര്യവും ആ അതുപോട്ടെ സാറുവാ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു തൊണ്ട ഇടറിയിരുന്നു എനിക്ക് പറയാൻ ഒന്നുമില്ലായിരുന്നു അവരുടെ വാക്കുകൾക്ക് മുന്നിൽ ഞാൻ എപ്പോഴും പതറിപ്പോയിരുന്നു ഇതും ഒരമ്മ എന്നെ പെറ്റു വളർത്തിയതും ഒരുമ്മ കുറച്ച് നിമിഷം ഞാനങ്ങനെ അനങ്ങാതെ നിന്നു ഞാൻ പതിയെൻ്റെ പേഴ്സ് തുറന്നു കയ്യിലുണ്ടായിരുന്ന ഒരു രണ്ടായിരം രൂപ നോട്ട് അവർക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ആദ്യം ഈ കുട്ടികൾക്ക് വല്ലതും തിന്നാൻ കൊടുക്കണം പറ്റുമെങ്കിൽ നല്ല ഡ്രസ്സ് വാങ്ങി കൊടുക്കണം കീറിയതൊക്കെ മാറ്റിയിട്ട് എനിക്ക് വേണ്ടി നിങ്ങൾ പായ് വിരിക്കണ്ട കഴിയുമെങ്കിൽ ആർക്കു വേണ്ടിയും അവരെ ആ നോട്ട് ആർത്തിയോടെ വാങ്ങി പിന്നെ നന്ദിയോടെ എന്നെ ഒന്ന് നോക്കി ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നോ ആ സമയം സാറിനെ ദൈവം അനുഗ്രഹിക്കും അവരുടെ വാക്കുകൾ മനസ്സിൽ പതിഞ്ഞു ശരിയാ പടച്ചവനല്ലേ ഇത് കാണിച്ചു തന്നതെനിക്ക് ആ പിഞ്ചു കുട്ടികളെ ഒന്നുകൂടി നോക്കിയിട്ട് ഞാൻ മെല്ലെ പുറത്തേക്കിറങ്ങി ഒരു രാത്രിയിലും ഉറങ്ങാത്ത നഗരത്തിലേക്ക് ചന്ദ്രന് നല്ല പ്രകാശം ഉള്ളതുപോലെ അവന് തോന്നി സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചം വെല്ലാണ്ടായ പോലെ വാഹനങ്ങൾ പതിയുപോലെ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നു കെട്ടിടങ്ങളിൽ വെളിച്ചം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ രാത്രിയുടെ പുതിയ നഗര കാഴ്ചകൾ കണ്ട് പുതിയ ജീവിതങ്ങൾ കണ്ട് നഗരത്തിലെ തിരക്കുകളിലേക്ക് പതിയെ അലിഞ്ഞു ചേരുമ്പോൾ ഞാൻ പല തിരിച്ചറിവുകൾ നേടിയെടുത്തു കഴിഞ്ഞിരുന്നു ഏറെ വൈകി വീട്ടിലെത്തിയപ്പോൾ വാതിൽ തുറന്നു തന്നെ ഉമ്മയെ ഒരു നിമിഷം നോക്കി നിന്നുപോയി ഞാൻ എന്താ മോനെ നീ ഇത്ര നേരം വൈകി വരണേ ഉമ്മാക്ക് വയ്യാന്നറിയില്ലേ എന്തേലും നീ കഴിച്ചോ മോനെ ആ ഞാൻ കഴിച്ചു ഉമ്മ ഞാൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു എന്താ ചെയ്യാ ഇനി ഇതിപ്പോ ബാക്കിയാവൂലേ നാളെ ആവുമ്പോഴേക്കും പോകും ഉമ്മ രാവിലെ എടുത്തു കളഞ്ഞോളേ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിലൊരു പിടച്ചിൽ തൊട്ടു മുന്നേ ഞാൻ കണ്ട ആ മൂന്ന് പട്ടിണിക്കോലങ്ങളും അവരുടെ വിഷമ് മാറ്റാൻ തനിക്ക് വേണ്ടി പായ് വിരിച്ച ആ സ്ത്രീയുടെ മുഖം പെട്ടെന്ന് മുന്നിൽ തെളിഞ്ഞു വന്നു വയറ് നിറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ആ മുഖങ്ങളെ ഓർത്തുകൊണ്ട് അത് മുഴുവൻ കഴിച്ചു ഇടയ്ക്കെവിടെയോ കണ്ണ് നിറഞ്ഞതായി എനിക്ക് തോന്നി ഒരു തിരിച്ചറിവ് എന്നോണം ലൈറ്റ് അണച്ച് വീട്ടിലെ അവസാനത്തെ കണ്ണുകളും ഉറക്കത്തിലേക്ക് വിഴുന്ന നേരം ഞാൻ ഒരു നിമിഷം മനസ്സിൽ മന്ത്രിച്ചു ജീവിതം ഈ സിനിമയും ഫേസ്ബുക്കും വാട്സപ്പും ലൈക്കും കമൻറ്റുമായി ദിനമത്രയും ജീവിച്ചു തീർക്കുന്നതല്ല ആർക്കെങ്കിലുമൊക്കെ ഉപകാരമുള്ളവനായി ജീവിക്കാൻ കഴിയണം അത് എങ്ങനെയെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കണ്ണ് തുറന്ന് നോക്കണം കണ്ണ് തുറന്ന് തന്നെ നമ്മളെല്ലാം എത്രത്തോളം സമ്പന്നരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നമ്മളേക്കാൾ താഴെയുള്ളവരെ നോക്കി ജീവിക്കണം എന്ന് അഷ്റഫുല്ലാൽക്ക് മുത്തരം ഉള്ള ഒരു സലമ തങ്ങൾ പറഞ്ഞത് എത്രത്തോളം സത്യമാണ് പ്രേമരോഗികളുടെ ബിരവേദന വരികളെക്കാൾ മൂർച്ചയും വേദനയും ആഴവുമുണ്ട് ഉമ്മാന്റെ പൊക്കിൽ ചുഴയുടെ അടയാളം പതിഞ്ഞ നമ്മുടെയൊക്കെ വയറിനെ ഫാസ്റ്റ് ഫുഡുകൾ നിരത്തിയ തിന്മേശ നോക്കി വിതമ്മുന്നുണ്ട് ഉമ്മയുണ്ടാക്കിയ നടുമുറിയിൽ മൂടി വെച്ച പാത്രങ്ങൾക്കുള്ളിലെ കുറുവരി ചോറിന്റെ മണികൾ ഭക്ഷണത്തെ നല്ല രീതിയിൽ സമീപിക്കുക പാഴാക്കാതിരിക്കുക കാരണം നഗരത്തിന്റെ ഇരുട്ടിലിപ്പോഴും കുറെ വയറുകൾ ൾ കാലിയായി ഇരുപ്പുണ്ട് എങ്ങനെയുമൊന്ന് നിറയ്ക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുസ്ബഹനഅല നമ്മളെ എല്ലാവരും നല്ല മനുഷ്യന്മാരാക്കി തീർക്കട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങൾക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം ദീതോടെ അസ്സലാ വാല് വാഹത്ത വർത്തു